ओम अमृतेश्वरी नमः। या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः। यातोरु देवियाणो ई प्रपंचत्तिले एल्ला जीवजालंगलिलुम मातृस्नेहत्तोडे विलंगुन्नत आ देवीये नमस्करिक्कुन्नु। ഭാരതം ഒന്നാകെ ആചരിക്കുന്ന ഉത്സവമാണ് നവരാത്രി. ശകവർഷത്തിലെ ആശ്വിനമാസ ശുക്ലപക്ഷ പ്രഥമ മുതൽ ദശമി വരെ ആചാരപൂർവം ഭക്തിപൂർവം ആഘോഷപൂർവം നവരാത്രി ആചരിച്ചു വരുന്നു. ദേവി ദുർഗ മഹിഷാസുരനെ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് വിജയദശമി. അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന എല്ലാ കലകളുടെയും അഭ്യാസത്തിനും സംരക്ഷണത്തിനും ഈ കാലം ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ മഹിഷാസുരൻ എന്നത് അജ്ഞാനവും അതിനെ ഇല്ലാതാക്കുന്ന ദേവി വിദ്യയുമാകുന്നു. വിദ്യയുടെ പ്രഭാവത്തിൽ അജ്ഞാനമില്ലാതാകുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് വിജയദശമി വിദ്യാരംഭമായി ആചരിക്കുന്നത്. സർവശക്തയായ ദേവി സ്വയം ഈ ലോകത്തിന്റെ അമ്മയായി നമ്മെ കാത്തുരക്ഷിക്കുന്നു. ലളിതാ സഹസ്രനാമവും ശ്രീമാതാ എന്ന് ദേവിയെ അമ്മയായി വർണ്ണിക്കുന്നു. ആദിപരാശക്തിയായ ദേവിയുടെ അനുഗ്രഹം നേടാൻ ശാസ്ത്രങ്ങൾ പല മാർഗങ്ങളും നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദിപരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളെയും വ്യത്യസ്ത ഭാവങ്ങളെയും പൂജിക്കുന്ന ആഘോഷമാണ് നവരാത്രി. നവരാത്രിയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഇച്ഛാശക്തിയുടെ പ്രതീകവും ശക്തിസ്വരൂപിണിയുമായ ദുർഗയെയും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ ക്രിയാശക്തിയുടെ പ്രതീകവും ഐശ്വര്യസ്വരൂപിണിയുമായ മഹാലക്ഷ്മിയെയും ഒടുവിലത്തെ മൂന്ന് ദിവസങ്ങളിൽ ജ്ഞാനശക്തിയുടെ പ്രതീകവും അക്ഷരസ്വരൂപിണിയുമായ മഹാസരസ്വതിയെയും ഉപാസിക്കുന്നു. സർവഭൂതങ്ങളുടെയും ആത്മാവും ശക്തിസ്വരൂപിണിയുമായ ദേവിയെ നവരാത്രി ദിനങ്ങളിൽ വിദ്യാസ്വരൂപിണിയായി ധ്യാനിക്കാൻ വിദ്യാർത്ഥികളായ നാം മറക്കരുത്. 9 ദിവസവും സൂര്യോദയത്തിന് മുൻപെഴുന്നേറ്റ് ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി പൂജാമുറിയിൽ 9 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി ഓം സം സരസ്വതീ നമഃ എന്ന മന്ത്രം ജപിക്കണം. അഭീഷ്ടവരദായിനിയായ ദേവിയെ ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്നത് വിദ്യാവിജയത്തിനും സർവ ഐശ്വര്യത്തിനും വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ദേവിയുടെ ഉദ്ഭവത്തെപ്പറ്റി പറയാൻ സാധിക്കില്ലെന്നും നാനാരൂപങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തികളെല്ലാം നിത്യയായ ആ ദേവി തന്നെയാണെന്നും അനേക രൂപങ്ങൾ സ്വീകരിച്ച് പല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് ദേവിക്ക് പല പേരുകൾ ഉണ്ടായതെന്നും വേദവ്യാസൻ ദേവീ ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ പറയുന്നു. ഈ നവരാത്രി കാലത്ത് ദേവിയുടെ മഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ നവരാത്രി വ്രതം അനുഷ്ഠിച്ച് മാതൃസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം നേടുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ദേവിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ.